ഹലോ സർ. ഹലോ സർ, എനിക്ക് കഴിഞ്ഞ ലാസ്റ്റ് നവംബർ 11 രാത്രി സെൻസറി സ്ട്രോക്ക് വന്നു സർ. ഞാൻ ഡോക്ടർ രാമാരാവ് സാറിനെ എന്റെ സുഹൃത്ത് അദ്ദേഹത്തെ കാണിച്ചു. 2 ദിവസം അവിടെ കിടന്നു, ചെറിയ ഇഞ്ചക്ഷൻ എടുത്തു, MRIയും CTയും ഒക്കെ എടുത്തു, അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. എക്കോ എടുത്തു സർ. ഇപ്പോ AV75 ഗുളിക കഴിക്കുക. അറ്റോർവിൻ AV75 കഴിക്കുന്നുണ്ട് അല്ലേ സർ. എനിക്ക് ഇപ്പൊ ഒരു നടക്കാനും പോകുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്. എനിക്ക് സർ കാലിലും കാലിന്റെ കൈ കൈപ്പലയ്ക്കും കാലിന്റെ തുടഭാഗത്തും കാലിന്റെ മസിൽ ഭാഗത്തും ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. ആയുർവേദ തെറാപ്പി ചെയ്തു, എന്നിട്ടും അത് കുറയുന്നില്ല സർ. സ്റ്റിഫ്നെസ് ആണോ തരിപ്പാണോ? സ്റ്റിഫ്നെസ്. കൈയും മടക്കിട്ട് തുറക്കാൻ വിചാരിക്കുമ്പോ വിചാരിക്കുന്ന പോലെ തുറക്കാൻ പറ്റുന്നില്ലേ? അല്ല, കാല് പൊന്തിക്കാൻ ഒരു പിടുത്തം, കാല് പൊന്തിക്കാൻ പിടുത്തം, കൈ പൊന്തിക്കുമ്പോൾ ഒരു പിടുത്തം. എന്നാലും പൊന്തിക്കാൻ ഏത് ഇപ്പൊ ചെയ്യാം, പക്ഷെ എന്നാലും നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് സർ. കാലിന് അഭാവത്തിൽ വെയിറ്റ് കുറഞ്ഞ മാതിരി തോന്നുന്നു. അങ്ങനെ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ അതിന് മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്. ബാക്ലോഫെൻ എന്ന് പറഞ്ഞ മെഡിക്കേഷൻ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരു മെഡിസിൻ ട്രയൽ നിങ്ങൾക്ക് നമുക്ക് ഇൻഡിക്കേറ്റഡ് ആണ്. സ്റ്റിഫ്നെസ് കാരണം പവർ വന്നു കഴിഞ്ഞു, പക്ഷേ സ്റ്റിഫ്നെസ് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവല്ലേ. അപ്പോൾ ഒരു മെഡിസിൻ ട്രയൽ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 3 മന്ത്സ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ബെറ്റർ ആവുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പറമ്പ് തണൽ എന്ന് പറഞ്ഞ സെന്റർ ഉണ്ട്, ബിഷപ്പ് കോട്ടൺ ഹൗസിന്റെ ഓപ്പോസിറ്റ്. നമുക്ക് തിരൂരിൽ നിന്ന് മുഹമ്മദ് ഷമീറും കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മുഹമ്മദ് ഷമീർ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ. ഹലോ ഷമീർ, പറയൂ. ഞാൻ ഒരു ഒരു ഒരേ പൊസിഷനിൽ കിടന്നപ്പോഴേ 24 hours മുകളിൽ ഞാൻ കിടന്നു, ബാക്കിൽ ഒരു കുഷൻ വെച്ച് ചാരിട്ട്. അങ്ങനെ പിന്നെ അത് ഒരേ പൊസിഷനിലാണ് കിടന്നിരുന്നത്. ഞാൻ ഒരു ട്രമഡോൾ മെഡിസിൻ യൂസ് ചെയ്തപ്പോ ആ ഒരു രീതി കിടന്നു പോയതാണ്. പിന്നെ പിറ്റേസും 24 hours കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണരുന്നത്. അപ്പൊ അതിന് പിന്നെ അതിന് ശേഷം എന്റെ കാല് ഫുൾ ഡ്രോപ്പ് വന്നു, അതായത് കാലിന് പത്തി പൊങ്ങാത്ത ഒരു കാലിന്, ഒരു കാലിൽ പിന്നെ രണ്ടു കാലിന് ഉണ്ടായിരുന്നു, രണ്ടു ദിവസം കൊണ്ട് ഒരു കാലിന് ശരിയായി, ഒരു കാല് ഫുൾ ഡ്രോപ്പ് വന്ന്. പിന്നെ അത് എനിക്ക് ഡോക്ടർ കാണിച്ചത് NCS എടുക്കാൻ പറഞ്ഞു. അപ്പൊ NCS എടുത്തപ്പോ അത് നെർവ് അമർന്നതാണ് നെർവ്. ഇപ്പൊ അങ്ങനെ ഒരു വന്ന ഒരു കൊല്ലം ഒന്നേകാൽ വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ TMR കണ്ടപ്പോഴാണ് അവര് MRI എടുത്തതിന് ശേഷം നെർവ് കംപ്രഷൻ ആയതാണ് പറഞ്ഞത്. അപ്പൊ തെറാപ്പി ചെയ്യുന്നുണ്ട്, റിക്കവർ ആയിട്ടില്ല. അപ്പൊ 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തെറാപ്പി ചെയ്യുന്നത്. അപ്പൊ അവര് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു സ്ട്രോക്ക് തന്നെയാണ് ഇത്, അത് ഒരേ പൊസിഷനിൽ ഒരു ഡയബറ്റിക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കിടന്നു കഴിഞ്ഞാല് 6 മണിക്കൂർ എത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നെർവ് കട്ടായി പോകുന്ന പറഞ്ഞു, അത് ശരിയാണോ? ഇത് സ്ട്രോക്ക് പോലെ നമുക്ക് തോന്നുന്നില്ല, ഒരു നെർവ് കംപ്രസ് ആയിട്ട് ആ നെർവ് മാത്രം വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനാണ്. അപ്പൊ കംപ്രസീവ് ന്യൂറോപ്പത്തി, അത് കാരണം നിങ്ങൾ ആംഗിളിൽ ഫൂട്ട് കാലിന്റെ മുകളിലോട്ട് പൊന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഫുഡ് ഡ്രോപ്പ് വന്നതാണ്. മറ്റേ നമ്മുടെ ഈ ബട്ടക്സിന്റെ ബാക്കിൽ ഒരു ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ തൊടുമ്പോ നമുക്ക് അറിയാം അവിടെ ഒരു പ്രത്യേക ഫീലാണ്. അതെ അതെ, അത് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇത് സ്ട്രോക്ക് അല്ല, ന്യൂറോപ്പത്തി എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണ്. അപ്പൊ അതില് 1 ഇയർ കഴിഞ്ഞിട്ട്, 1 or 2 years കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പവറിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ലാന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ വേറെ ഓപ്ഷൻസ്, മെഡിക്കൽ നാച്ചുറലി ബെറ്റർ ആവില്ല എന്നും മേ ബി സർജിക്കൽ ഓപ്ഷൻസ് നോക്കുന്ന ടൈമാണ്. 2 വർഷമായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞത് ബെറ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫുഡ് ഡ്രോപ്പ് ബെറ്റർ ആവുന്നില്ലെങ്കിൽ, അതെ റിക്കവറി പ്രോസസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് 6 മന്ത്സോളം ആ റിക്കവറി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. മൊത്തം 2 ഇയേഴ്സ് ആയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല വരുന്ന. പിന്നെ ഓപ്ഷൻസ് വരുന്നത് സർജിക്കൽ ഓപ്ഷൻസ് ആണ് ഫുഡ് ഡ്രോപ്പിന് വരുന്നത് ആഫ്റ്റർ 2 ഇയേഴ്സ്. ആവശ്യം വരില്ല. അതെ അതെ, അതെ. AFO യൂസ് ചെയ്യുന്നില്ല, പ്ലാസ്റ്റിക്കിന്റെ ഷൂസ് യൂസ് ചെയ്യുന്നില്ലേ? ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുമല്ലോ കാല് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതെ 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 അതെ, അതാണ് അതിന്റെ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ഓപ്ഷൻ. ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദ് ഷമീറാണ് വിളിച്ചത്. പ്രേക്ഷകർ ദയവായി